ഗോൾഡൻ സർക്കിൾ ഐപിഎൽ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഐപിഎലിന്റെ 29-ാം മത്സരത്തിൽ ഇന്ന് രാത്രി 7:30 സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഏറ്റുമുട്ടും. അപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ 5 വിക്കറ്റുകൾക്ക് പരാജയപ്പെട്ടുകൊണ്ടാണ് അവർ ഈ മത്സരത്തിലേക്ക് വരുന്നത്. ആ മത്സരത്തിൽ രാജസ്ഥാന്റെ ടോപ്പ് ഓർഡറെ സൺറൈസേഴ്സിന് തകർക്കാൻ സാധിച്ചുവെങ്കിലും അവരുടെ രാഹുൽ തെവാട്ടിയുടെയും അതുപോലെ തന്നെ റിയാൻ പരാഗിന്റെയും വിക്കറ്റുകൾ നേടാൻ സൺറൈസേഴ്സിന് സാധിച്ചില്ല. അതുവഴി 5 വിക്കറ്റിന്റെ പരാജയമായിട്ടാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഈ മത്സരത്തിലേക്ക് വരുന്നത്. ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ 37 റൺസിന്റെ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവർ ഈ മത്സരത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ മത്സരത്തിലെ തോൽവിയോടുകൂടി തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ഐപിഎൽ ഇതുവരെ തോറ്റിരിക്കുന്ന മത്സരങ്ങളുടെ എണ്ണം 5. അതുകൊണ്ട് തന്നെ മഹേന്ദ്ര സിംഗ് ധോണിക്കും അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിനും ഇനി പ്ലേ ഓഫിലേക്ക് കയറണമെങ്കിൽ അവർ ഇനി വരാൻ പോകുന്ന ഒട്ടുമിക്ക മത്സരങ്ങൾ വിജയിച്ചെങ്കിൽ മാത്രമേ ചെന്നൈക്കും ധോണിക്കും ഇനി പ്ലേ ഓഫ് കളിക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഇന്നത്തെ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ദുബായിലാണ്. അപ്പോൾ ഈ രണ്ട് ടീമുകൾ തമ്മിൽ ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ വിജയം സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഒപ്പം തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ മത്സരത്തിന്റെ ഒരു പ്രെഡിക്റ്റബിൾ ലൈനപ്പിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ലൈനപ്പിലേക്ക് തന്നെ ആദ്യം പോകാം. അപ്പോൾ അവരുടെ ഒരു ലൈനപ്പ് എങ്ങനെയാണ്? ഡേവിഡ് വാർണർ, ജോണി ബെയർസ്റ്റോ, മനീഷ് പാണ്ഡി, കെയ്ൻ വില്യംസൺ, വിജയ് ശങ്കർ, പ്രിയം ഗാർഗ്, അഭിഷേക് ശർമ്മ, റാഷിദ് ഖാൻ, സന്ദീപ് ശർമ്മ, ഖാലിൽ അഹമ്മദ്, പിന്നെ ടി നടരാജൻ. ഇതിൽ സന്ദീപ് ശർമ്മയ്ക്ക് പകരം ബേസിൽ തമ്പി അല്ലെങ്കിൽ സിദ്ധാർത്ഥ് കോഹ്ലി മത്സരത്തിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു ലൈനപ്പിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഷെയ്ൻ വാട്സൺ, അമ്പാട്ടി റായ്ഡു, ഫാഫ് ഡു പ്ലസിസ്, എം എസ് ധോണി, സാം കരൻ, എൻ ജഗദീശൻ, ഡ്വെയിൻ ബ്രാവോ, രവീന്ദ്ര ജഡേജ, കരൺ ശർമ്മ, ഷാർദുൽ താക്കൂർ, ദീപക് ചഹൽ. അപ്പോൾ ചെന്നൈ ടീമിൽ കരൺ ശർമ്മയ്ക്ക് പകരം പീയൂഷ് ചാവള ഈ മത്സരത്തിലേക്ക് ധോണി തിരികെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവരുടെ വിദേശ കളിക്കാരായ മിച്ചൽ സാന്നർ, ഇമ്രാൻ താഹിർ, ഹെയ്സൽ വുഡ്, അതുപോലെ തന്നെ ലുങ്കിയങ്ങിടിയെ ഈ 11-ൽ ഉൾപ്പെടുത്തുമെന്ന് ലൈനപ്പ് വന്നതിന് ശേഷം നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് ടീമുകളിൽ നിന്ന് ഡ്രീം ഇലവൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാന്റസി ലോൺ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വിക്കറ്റ് കീപ്പറായി നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ജോണി ബെയർസ്റ്റോനെ തന്നെയാണ്. ഇനി ബാറ്റ്സ്മാൻമാരായി ഷെയ്ൻ വാട്സൺ, അമ്പാട്ടി റായ്ഡു, ഫാഫ് ഡു പ്ലസിസ്, ഡേവിഡ് വാർണർ, പ്രിയം ഗാർഗ്. ഇനി ഓൾറൗണ്ടേഴ്സായി സാം കരനും അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയും. ഇനി ബോളേഴ്സായി ഷാർദുൽ താക്കൂർ, ടി നടരാജൻ, റാഷിദ് ഖാൻ. ഈ ടീമിന്റെ ക്യാപ്റ്റനായി നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഡേവിഡ് വാർണറെയും അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റനായി നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഫാഫ് ഡു പ്ലസിസിനെയുമാണ്. അപ്പോൾ ഈ ടീമിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ടീം നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ടീമുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ആയി തോന്നുന്ന ടീം നിങ്ങൾ തന്നെ നിങ്ങളുടെ ടീമായി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ മത്സരത്തിന്റെ ഒരു പ്രഡിക്ഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇന്ന് നമ്മൾ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഒപ്പം തന്നെ നിൽക്കുന്നു. ഇതിന് കാരണം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റ്സ്മാൻമാർ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മോശമായ ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റ്സ്മാൻമാർ ഈ മത്സരത്തിൽ എങ്ങനെയുള്ള ബാറ്റിംഗ് പ്രകടനം ഈ മത്സരത്തിൽ കാഴ്ചവെക്കും എന്നതിനനുസരിച്ചിരിക്കും ചെന്നൈ സൂപ്പർ കിങ്സ് ഈ മത്സരത്തിൽ വിജയിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ആര് വിജയിക്കുമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം അത് വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ ഐപിഎൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.